ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ടാമത്തെ പാഠം നാം തുടങ്ങി. അമ്മയെക്കുറിച്ചുള്ള ലേഖനം അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ മാം പറഞ്ഞ കഥ ഏവരും മറന്നിട്ടില്ലല്ലോ, യൂട്യൂബിലൂടെ കണ്ടില്ലേ. ഇനി നമുക്ക് അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്താണെന്ന് ശ്രവിക്കാം. പാഠഭാഗമായി വായിക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്ത് വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുമല്ലോ. പാഠം രണ്ട്, അമ്മ. അമ്മയെക്കുറിച്ച്. എനിക്കും നിങ്ങൾക്കും ലോകത്തിൽ പിറന്ന ഓരോ വ്യക്തിക്കും ജന്മം നൽകിയ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കും നിഷേധിക്കാനാവാത്ത അമ്മ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ. ഓരോ വ്യക്തിയും ഏറ്റവും അടുത്തറിയുന്ന സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നത് ഏറിയോ കുറഞ്ഞോ സാമ്യഭേദങ്ങളോടെ മറ്റുള്ളവരുടെയും അനുഭവമാകും. എങ്കിലും അമ്മ എന്ന മഹാത്ഭുതത്തെ ആവിഷ്കരിക്കുവാൻ വാക്കുകൾ തികച്ചും അപര്യാപ്തമാണെന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയുണ്ട്. ഒരമ്മയുടെ ഉദരമില്ലാതെ ജീവൻ്റെ പങ്കുപറ്റാതെ ആ മഹാത്യാഗവും ദാനവും സ്വീകരിക്കാതെ ഒരാൾക്കും ഒരു ജീവിക്കും ലോകത്തിൽ ജനിക്കാനാവില്ല. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അമ്മ. മാതാവും പിതാവും ഗുരുവും ദൈവത്തെ പോലെയാണെന്നാണല്ലോ ഭാരതീയ സങ്കല്പം. അവരുടെ അനുഗ്രഹവും സഹായവും കൊണ്ടാണ് നമുക്ക് നല്ല മനുഷ്യരായി വളരാൻ കഴിയുന്നത് എന്ന വസ്തുത നാം വിസ്മരിക്കരുത്. ഇവരിൽ തന്നെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂർത്തീഭാവമായ അമ്മയാണ് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത്. അമ്മമാർ മക്കൾക്കു വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തെല്ലാമാണ് വിശദമാക്കുന്നത് നമുക്ക് നോക്കാം. ജീവിതത്തിൽ പകരം വയ്ക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അമ്മ. മക്കൾക്ക് ജന്മം നൽകുകയും അവരുടെ നന്മയ്ക്കും ശ്രേയസ്സിനും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർ വെളിച്ചം പകർന്ന് സ്വയം ഒരുക്കിത്തീരുന്ന മെഴുകുതിരികളാണ് അല്ലേ? അമ്മമാർ തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകുന്നവരാണ്. മക്കൾക്ക് ജന്മം നൽകി അവരുടെ നന്മയ്ക്കും ശ്രേയസ്സിനും വേണ്ടി ജീവിക്കുന്നു. എന്നിട്ട് സ്വയം ഒരുക്കിത്തീരുന്ന മെഴുകുതിരികൾക്ക് തുല്യമാണ് അവർ. ഒരുക്കിത്തീർന്ന് സ്വന്തം മക്കൾക്കു വേണ്ടി ജീവിക്കുന്നു അല്ലേ? എത്ര നല്ല വിശദമാക്കിയിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അമ്മയെക്കുറിച്ച് എഴുതിയ നാല് വരികൾ നമ്മുടെ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. അത് മാം വായിക്കാം, ശ്രദ്ധിക്കുക. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതാം ദൈവമല്ലേ? അമ്മയെ ദൈവമായാണ് സങ്കല്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മാതാപിതാ ഗുരു ദൈവം? മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ് അല്ലേ? ഇവിടെയും അമ്മയെ കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതാ ദൈവമല്ലേ? നമ്മുടെ എല്ലാം കാണപ്പെടുന്ന ദൈവമാണ് അമ്മ. നമുക്ക് ജന്മം നൽകി നമ്മെ വളർത്തി വലുതാക്കുന്നത് നമ്മുടെ അമ്മയാണ്. പാഠഭാഗം വിശദീകരിക്കാം. അമ്മയെക്കുറിച്ച്. എനിക്കും നിങ്ങൾക്കും ലോകത്തിൽ പിറന്ന ഓരോ വ്യക്തിക്കും ജന്മം നൽകിയ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കും നിഷേധിക്കാനാവാത്ത അമ്മ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ അല്ലേ? നമുക്ക് ജന്മം നൽകിയ അമ്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും അമ്മമാരെക്കുറിച്ച് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? ഓരോ വ്യക്തിയും ഏറ്റവും അടുത്തറിയുന്ന സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നത് ഏറിയോ കുറഞ്ഞോ സാമ്യഭേദങ്ങളോടെ മറ്റുള്ളവരുടെയും അനുഭവമാകും.
അതായത് ഓരോരുത്തരും തങ്ങളുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ഏറിയോ കൂടുതലായോ കുറഞ്ഞോ സാമ്യഭേദങ്ങളുടെ സാമ്യവ്യത്യാസങ്ങളുടെ മറ്റുള്ളവരുടെയും അനുഭവമാകും. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെയും അനുഭവങ്ങളാകാം അല്ലേ. എങ്കിലും അമ്മ എന്ന മഹാത്ഭുതത്തെ ആവിഷ്കരിക്കുവാൻ വാക്കുകൾ തികച്ചും അപര്യാപ്തമാണെന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അമ്മയെ കുറിച്ച് ആവിഷ്കരിക്കുവാൻ വാക്കുകൾ പോരാ അല്ലേ. അതായത് വാക്കുകൾക്കും അപ്പുറത്താണ്, നാം പറയുന്ന വാക്കുകൾക്കും അപ്പുറത്താണ് അമ്മ എന്ന മഹാ അത്ഭുതം. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയുണ്ട്. ഒരമ്മയുടെ ഉദരമില്ലാതെ ജീവന്റെ പങ്കു പറ്റാതെ ആ മഹാത്യാഗവും ദാനവും സ്വീകരിക്കാതെ ഒരാൾക്കും ഒരു ജീവിക്കും ലോകത്തിൽ ജനിക്കാനാവില്ല. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അമ്മ. ലോകത്തിലെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയുണ്ട്. അമ്മയില്ലാതെ ഒരു ഒന്നിനും ജന്മം ലഭിക്കില്ല, ജനിക്കാനായി സാധിക്കില്ല. അമ്മയുടെ ഉദരത്തിൽ, ഉദരം വയറ്, അമ്മയുടെ വയറിൽ പയറ്റിനുള്ളിലാണ് ഓരോ കുഞ്ഞുങ്ങളും പിറവിയെടുക്കുന്നത് അല്ലേ. ആ മഹാത്യാഗവും ദാനവും സ്വീകരിക്കാതെ ഒരാൾക്കും ഒരു ജീവിക്കും ലോകത്തിൽ ജനിക്കാനാവില്ല. മാതാവും പിതാവും ഗുരുവും ദൈവത്തെ പോലെയാണെന്നാണല്ലോ ഭാരതീയ സങ്കല്പം. നമ്മുടെ ഭാരതീയ സങ്കല്പം, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള സങ്കല്പം മാതാ പിതാ ഗുരു ദൈവം അല്ലേ. അവരുടെ അനുഗ്രഹവും സഹായവും കൊണ്ടാണ് നമുക്ക് നല്ല മനുഷ്യരായി വളരാൻ കഴിയുന്നത് എന്ന വസ്തുത നാം വിസ്മരിക്കരുത്. വിസ്മരിക്കുക, മറക്കുക. ഇപ്പൊ വിസ്മരിക്കരുത്, മറക്കരുത്. എന്ത്? അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹവും സഹായവും കൊണ്ടാണ് നാം ഓരോരുത്തരും നല്ല മനുഷ്യരായി ഈ ഭൂമിയിലെ വളരുന്നത്. അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരം ജീവിതം, നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് തന്നെ. ഇവരിൽ തന്നെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂർത്തീഭാവമായ അമ്മയാണ് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നതിൽ എല്ലാറ്റിലും ഉപരിയായി ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഉത്തമ മാതൃകയായി നിൽക്കുന്നത്, മൂർത്തീഭാവമായി നിൽക്കുന്നത്, ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്, ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? അമ്മയാണ് എല്ലാറ്റിനും മീതെ. അമ്മമാർ മക്കൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ അമ്മ നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഇതുമാത്രമല്ല, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങളെ വയറിനുള്ളിൽ കൊണ്ടു നടന്ന് അത് കഴിഞ്ഞ് നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അല്ലെ. കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞുണ്ണികളായിരിക്കുമ്പോൾ ആർക്കും ഒന്നും എന്താണ് എന്നുള്ളത് പറയാനൊന്നും സംസാരിക്കുന്നതിന് മുൻപായി അമ്മമാർക്ക് നിങ്ങളുടെ ഓരോ ചലനവും മനസ്സിലാവും അല്ലേ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കാണ്? സ്വന്തം അമ്മയ്ക്ക് മാത്രമാണ്. തൻ്റെ മക്കളുടെ മുഖമൊന്നു വാടിയാൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ അമ്മയ്ക്ക്. ഓരോ മക്കളെയും അത്രമാത്രം അമ്മമാർ സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചു നൽകുകയും വേണം, വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ഒരു ദിവസം എത്രമാത്രം സമയം ചിലവഴിക്കുന്നു എന്നുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കില്ലേ? അപ്പൊ നമുക്കിനി
പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ വിശദമാക്കാം. എല്ലാവരുടെ കയ്യിലും പാഠപുസ്തകം ഉണ്ടല്ലോ. പാഠഭാഗം പല ആവർത്തി വായിക്കണം കേട്ടോ. പല ആവർത്തി വായിച്ച് നോക്കി ആശയം മനസ്സിലാക്കണം. പാഠഭാഗത്തെ നോട്ട്സും കൃത്യമായി എഴുതിയെടുക്കണം. തന്നിരിക്കുന്ന യൂട്യൂബ് വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കില്ലേ? കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ടെസ്റ്റ് പേപ്പർ. അതെല്ലാവരും എഴുതാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.